അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശുദ്ധമായ ഷാബാനിലെ വളരെ പുണ്യമേറിയ ദിവസത്തിലേക്കാണ് നാം കടക്കാനിരിക്കുന്നത്. ബറാഅത്ത് രാവ് അഥവാ ഷാബാൻ 15-ന്റെ രാവ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ്. അന്നത്തെ രാത്രിയിൽ ആരാധനകളെ കൊണ്ട് ധന്യമാക്കാനും പകലിൽ നോമ്പനുഷ്ഠിക്കാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. ആ ദിവസത്തിൻ്റെ പുണ്യവും മഹത്വവും കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി അബൂ മൂസ അഷ്ആരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലയത്വലിഉ ഫീ ലൈലത്തിൻ നിസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാനിലെ പകുതിയുടെ രാത്രിയായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിലേക്ക് വെളിവാകും. ഫയഗ്ഫിറു ലി ജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുഷാഹിൻ. ശിർക്ക് വെക്കുന്നവർ, അള്ളാഹുവിൽ പങ്കാളിയെ ചേർക്കുന്നവർ, അതുപോലെ തർക്കത്തിൽ ഏർപ്പെടുത്തുന്നവർ, ഈ രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവർക്കും അള്ളാഹു തആല അന്നത്തെ രാവിൽ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം. എല്ലാവരുടെയും ദോഷങ്ങൾ അള്ളാഹു പൊറുക്കുന്ന ദിവസമാണ്, അല്ലെങ്കിൽ പൊറുക്കുന്ന രാവാണ് ബറാഅത്തിൻ്റെ രാവ്, ഷാബാൻ 15-ന്റെ രാവ് എന്നാണ് ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്തു പോയ പാപങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും വേണം. അന്നത്തെ രാത്രി അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും അത്രേ, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിറ ലഹ്, ആരൊക്കെയാണ് എന്നോട് പൊറുക്കലിനെ തേടുന്നത്, ഞാൻ അവന് പൊറുത്തു കൊടുക്കുമെന്നും, ഇന്നാൽ ഇന്ന ആവശ്യങ്ങൾ ആരൊക്കെ ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്കൊക്കെയും ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹു പറയുമെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് രണ്ടാളെ സംബന്ധിച്ചാണ്. ഇത്ര വലിയ മഹത്വമുള്ള രാത്രിയായിട്ട് പോലും രണ്ടു പേർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കൂല എന്നാണ് ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നത്. അതിലൊന്ന്, അള്ളാഹുവിൽ പങ്കാളികളെ സ്ഥാപിച്ച് ഷിർക്ക് വെച്ച് നടക്കുന്നവർ. രണ്ടാമത്തവൻ പരസ്പരം തർക്കിക്കുകയും ആവശ്യമില്ലാതെ തർക്കങ്ങളിൽ ഏർപ്പെടുകയും ജനങ്ങളുടെ ജമാഅത്ത്, എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ആ ജമാഅത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തവൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ബിദഅത്തിൽ ഏർപ്പെടുകയും ചെയ്തവരെ സംബന്ധിച്ചാണ് രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത്. ഷിർക്കിനെ സംബന്ധിച്ച് നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ നഖശിഖാന്തം എതിർത്ത ഒരു കാര്യമാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിനെ ഷിർക്ക് വെക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്തൊരു ബാധകമാണ്. സൃഷ്ടികർത്താവായ അള്ളാഹുവിൽ മറ്റൊരാളെ പങ്കുചേർക്കുക എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിയായ സ്വിഫത്തിന് അതിൽ മറ്റൊരാളുണ്ട് എന്ന് സ്ഥാപിക്കുന്നത് ഏറ്റവും വലിയ പാതകമാണ്. കാരണം ഈ ഭൗതിക ലോകത്ത് നമുക്ക് നൽകുന്ന എല്ലാ സുഖസൗകര്യങ്ങളും, നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി അനുഭവിച്ചുകൊണ്ട് സൃഷ്ടികർത്താവായ അള്ളാഹുവിൽ മറ്റൊരാളെ പങ്കുകാര സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിനേക്കാളും വലിയ നന്ദികേട് മറ്റൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഷിർക്കിൻ്റെ ഗൗരവം വളരെ വലിയ ഗൗരവത്തോടു കൂടെ തന്നെയാണ് നാം അത് കാണേണ്ടതും. ഷിർക്ക് വെച്ച് നടക്കുന്നവൻ, അവർക്ക് അന്നത്തെ രാവിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുകയില്ല. അതിൽ രണ്ടാമതായി പറഞ്ഞത്, തർക്കിക്കുന്നവൻ മുസ്ലിമിൻ്റെ മുസ്ലിമീങ്ങളുടെ ആ ഒത്തൊരുമയിൽ നിന്ന്
മാറി ചിന്തിക്കുന്നവർ. ഈ രണ്ട് വിഷയത്തിലും, അതായത് ഷിർക്കാവട്ടെ പിണക്കമാകട്ടെ, ഈ രണ്ടിലും ദീനിനെ ഫസാദാക്കുന്ന കാര്യങ്ങളുണ്ട്. ഷിർക്ക് അത് കാരണമായി ദീൻ തന്നെ ബാത്തിലായി കളയും, ഷിർക്ക് വെക്കലോടുകൂടെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമായിത്തീരുന്നു. അതേപോലെ തന്നെ പിണക്കവും മുസ്ലിമീങ്ങളുടെ പൊതു യോജിപ്പിൽ നിന്ന് പിന്നോക്കം നിൽക്കുക വഴി ആത്മാവില്ലാത്ത ഒരു ദീനായി, മതമായി അതുകൊണ്ട് മാറിപ്പോവുകയും ചെയ്യുന്നു. മുസ്ലിമീങ്ങളുടെ ഏതൊരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും, അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ എല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. വെള്ളിയാഴ്ച ദിവസം പൊതുവായി ജുമായിൽ ഒരുമിച്ച് കൂടുന്നു എല്ലാവരും. വർഷത്തിൽ പെരുന്നാളിനും ഗ്രഹണ നിസ്കാരത്തിനൊക്കെയും ജനങ്ങൾ പരസ്പരം ഒരുമിച്ച് കൂടുന്നു. ഇങ്ങനെ ഒത്തൊരുമയോടുകൂടെയാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ഹജ്ജാകട്ടെ ഒന്നിച്ചല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. സക്കാത്ത് സാമൂഹികമായി എല്ലാവർക്കും നൽകേണ്ട ഒരു ബാധ്യത കൂടിയാണ്. നോമ്പാകട്ടെ ഒരു കൃത്യമായ ഒരു സമയത്ത്, റമദാനിലെ 30 ദിവസം എല്ലാവരാലും നിർവഹിക്കപ്പെടുന്ന ഒരു ആരാധനാക്രമമാണ്. എന്നാൽ പരസ്പരം വിദ്വേഷത്തോടുകൂടെ പിണക്കത്തോടുകൂടെ ജീവിക്കുന്നവർ, അവർക്കിടയിൽ ഐക്യമോ ഒത്തൊരുമയോ ഉണ്ടാകുകയില്ല. അങ്ങനെ ഒത്തൊരുമയോ ഐക്യമോ ഇല്ലാത്ത, പരസ്പരം ഭിന്നിച്ച് നിൽക്കുകയും പരസ്പരം പോരടിച്ച് നിൽക്കുകയും ചെയ്യുന്നവർ, പ്രത്യേകിച്ച് കുടുംബ പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത കുടുംബത്തോട് പിണക്കത്തോടുകൂടെ ജീവിക്കുന്നവർ, അത്തരക്കാരൊക്കെയും അതിൽ നിന്ന് പരിപൂർണമായി പിന്തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, ഒരു സത്യവിശ്വാസിക്ക് 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ആരാണോ സലാം കൊണ്ട് തുടങ്ങുന്നവർ, അവരാണ് ഉത്തമർ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. സലാം പറയുക വഴി പരസ്പര ഐക്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഷാബാൻ 15 രാവിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ലഭിക്കുന്നവരായി തീരാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിണക്കങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളിലെ മോശമായ കാര്യങ്ങളൊക്കെയും മാറ്റി അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.